ഇപ്പോ ഉത്തരയെ അടുത്ത് കിട്ടുമ്പോ ഉത്തരയുടെ ഭാവി ഭരണയെ കുറിച്ചും കല്യാണത്തെ കുറിച്ചും ഒക്കെ ചോദിക്കാതെ വിടുന്നതും ശരിയല്ല. അപ്പൊ പറയും അവരെ കുറിച്ചും ആ വിശേഷങ്ങളും പറയും. എൻഗേജ്മെന്റ് ഭയങ്കര രസമായിരുന്നു, മാജിക്, ചെറിയൊരു ചടങ്ങ്. ആക്ച്വലി ഒരു വളരെ ഒരു ഹോംലി ഫങ്ഷൻ ആയിരുന്നു. കുറച്ച് ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമുള്ള ഒരു ചടങ്ങായിരുന്നു. പക്ഷെ എല്ലാവരും അത് ആഘോഷമാക്കി, വലിയ സന്തോഷം. എന്നോടുള്ളൊരു സ്നേഹമാണ് ഞാൻ അതിലൂടെ കണ്ടത്, വലിയ സന്തോഷം. ഇത്രയും കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ പേര് ആദിത്യ എന്നാണ്. ആദിത്യ ജനിച്ചു വളർന്നെല്ലാം ബോംബെയിലാണ്. രണ്ട് ജനറേഷനായിട്ട് ആദിയുടെ അമ്മയും ബോംബെയിലാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, കെ പി എം ജിയിൽ വർക്ക് ചെയ്യാണ്. ആദിയുടെ അച്ഛനും കെ പി എം ജിയുടെ പാർട്ട് ഓണറാണ് ഓൾ ഇന്ത്യ. നല്ലൊരു കുടുംബമാണ്, നല്ല അമ്മയും നല്ല അച്ഛനും, എന്നെക്കാളും നല്ല അമ്മയും അച്ഛനുമാണ് ഉത്തരയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം, കലയെ സ്നേഹിക്കുന്ന, കലയെ ബഹുമാനിക്കുന്ന ഒരു കുടുംബം ആവണം, അല്ലെങ്കിൽ ഒരു വ്യക്തി ആവണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുടുംബം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു താളമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ശരത്തേട്ടന് കലയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന ജീവിതത്തിലെ ആദ്യത്തെ ബന്ധം ഞാനായിരിക്കാം. പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് ഞാൻ കൂടുതൽ കലയെക്കുറിച്ചിട്ടും എനിക്ക് ചിന്തിക്കാനൊക്കെ ഉള്ളൊരു ധൈര്യം വന്നതും എനിക്കൊരു കൈ ആ കാലത്തല്ലേ. ഇപ്പൊ 30 വർഷമാവുന്നു കല്യാണം കഴിഞ്ഞിട്ട്. ആ 30 വർഷം കൊണ്ട് എനിക്കൊരു 300 വർഷത്തെ കോൺഫിഡൻസ് അദ്ദേഹം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു കുടുംബം ആവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഷീസ് അല്ലാതെയും അക്കാഡമിക്കലി എഡ്യൂക്കേറ്റഡ് ആണ്. അവൾക്ക് ആ ജോലിയും ചെയ്യാം, അതിനോടൊപ്പം നൃത്തവും അഭിനയവും ഒക്കെ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം, എൻ്റെയല്ല. ഹർ വിഷൻ എന്ന് പറയുന്നത് അതിന് പറ്റുന്ന ഒരു കുടുംബമാണ്, അതാണ് ഏറ്റവും വലിയ സന്തോഷം. കല്യാണം 18-ാം തീയതിയാണ്. നമ്മൾക്ക് ഭയങ്കര ക്ലോസ് ആണ് ഇപ്പോൾ. വെരി വെരി അച്ഛനും ആദ്യം നമ്മളെല്ലാരും ഓൾറെഡി ലൈക്ക് ഭയങ്കര എല്ലാ ദിവസവും വിളിക്കും, എല്ലാ ദിവസവും സംസാരിക്കും. ഓൾറെഡി എല്ലാ ദിവസവും അല്ല, എല്ലാ മിനിറ്റിലും വിളിക്കുന്നുണ്ട്. അമ്മ അമ്മ കുശുമ്പിടും. ആദ്യം അമ്മയും അച്ഛനെയും എല്ലാ ദിവസവും വിളിക്കും, അങ്ങനെയാണ്. അപ്പൊ ഓൾ ഇൻ ഓൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എൻഗേജ്മെന്റ് ചെറിയ നമ്മളുടെ ഫാമിലിയും ഫ്രണ്ട്സും ആയിരുന്നു. പിന്നെ ഹാപ്പിനെസ്സും ഇമോഷൻസും എല്ലാം ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇമോഷൻ ഒഫ്കോഴ്സ് ഒരു അമ്മയുടേതായിട്ടുള്ള സ്ട്രെസ്സും ഒക്കെ ഈവൻ എനിക്കുമുണ്ട്, ഞാനും ഉണ്ടായിരുന്നു. അല്ല, ഒരു പുതിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ജീവിതത്തിലെ, പുതിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇത്ര കാലം എൻ്റെ ചെറുകിൻ്റെ അടിയിലായിരുന്നു ഉത്തര, എൻ്റെ ശരത്തേട്ടനെ. അവർ തനിയെ പറക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഭയങ്കര ശക്തിയോടുകൂടെ പറക്കാൻ പറ്റണം, ഉയരങ്ങളിൽ പറക്കാൻ പറ്റണം, സന്തോഷമായിരിക്കണം എന്നൊക്കെയുള്ള എല്ലാ അച്ഛനമ്മമാരുടെയും മനസ്സിലൂടെ പോകുന്ന ഇമോഷൻസ് ഒക്കെ എന്നിലും ഉണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ആവണേന്ന് ഓരോ നിമിഷവും ആസ് എ മദർ ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിരിക്കുന്നു. രണ്ട് പെൺകുട്ടികൾക്കൊപ്പം തന്നെ ഒരു മകനെ കൂടി ഒരു സന്തോഷം കൂടി. ഭയങ്കര സന്തോഷമാണ്. ഒരു മകൻ ആക്ച്വലി ആദ്യം എനിക്കൊരു മകനെ പോലെയല്ല, മകൻ തന്നെയാണ്, വളരെ നല്ല കുട്ടിയാണ്. നമ്മളെ ഒരു നമുക്ക് അങ്ങനെ തോന്നുക കൂടെ വേണമല്ലോ. അമ്മ എന്ന് വിളിക്കുമ്പോൾ ഓക്കെ, നമുക്ക് തിരിച്ച് ചക്കര എന്ന് വിളിക്കാൻ തോന്നണല്ലോ. ഹി സച്ച് എ സ്വീറ്റ് ഹാർട്ട്. ശരിക്കും ഈ സിനിമ ആള് കണ്ടോ? സിനിമ കണ്ടില്ല. അത് നമ്മൾ ആക്ച്വലി പ്രിവ്യൂ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയല്ലേ, അവര് ബോംബെയിലാണ്. പക്ഷെ സിനിമ ഏത് റിലീസ് ആകുമ്പോ എന്തായാലും അവര് കാണും. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കഥയും പറഞ്ഞിട്ടില്ല കേട്ടോ. അവർക്കൊന്നും ഈ പോസ്റ്റർ കണ്ടോ? ആള് കണ്ടു, പോസ്റ്റർ നമ്മളുടെ ഡാൻസ് വീഡിയോസും ഒക്കെ കണ്ടു, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ സിനിമയുടെ കഥ എന്താണെന്നും ഒന്നും പറയാം, സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കണ്ടു കഴിഞ്ഞു പറയാം, അയ്യോ ഈ 15 വയസ്സുകാരിയാണ്, കുറച്ചുകൂടെ മുന്നേ കല്യാണം കഴിപ്പിച്ചൂടെ എന്നാണ് എന്നോട് ചോദിച്ചത്. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, അമ്മ ഇനി അത്ര നാളൊക്കെ കാത്തിരിക്കണോ? അങ്ങനെയാണ് വിചാരിക്കുക. അങ്ങനെ പങ്കുവല്ല ആദി. അങ്ങനെ എന്നാലും ഇപ്പം പൊതുവെ പെൺകുട്ടികൾ ഇപ്പം പറയാറ് കുറച്ചുകൂടെ കഴിഞ്ഞ മതി കല്യാണം കല്യാണം എന്നൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ഉത്തരം പിന്നെ ഓക്കെ ഞാൻ സെറ്റിൽ ആവാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത്? ആക്ച്വലി നമുക്ക് കല്യാണം ഒക്കെ നമ്മളുടെ ഒരു വി ഷുഡ് ബി റെഡി. ഇറ്റ്സ് അത് ഏജ് ഡിപെൻഡന്റ് അല്ല, നമ്മൾ റെഡി. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവര് 21 ഇയേഴ്സിലൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവർ ആക്ച്വലി റെഡി ആയിരുന്നു, മെന്റലിയും എല്ലാം റെഡി ആയിരുന്നു. അപ്പൊ 24 ആയപ്പോ എനിക്ക് നോട്ട് 24 ആക്ച്വലി ആ ഒരു എന്താ 1 ഇയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കമ്പനി വേണം. പിന്നെ വീട്ടിലെല്ലാ ദിവസം അമ്മയുടെയും അച്ഛൻ്റെ റൊമാൻസ് കാണണ്ടല്ലോ. അപ്പൊ 30 ഇയേഴ്സ് ആണെങ്കിൽ ഭയങ്കര ടീച്ചറായി നമ്മള് കംപ്ലീറ്റ് മാനം കപ്പലേറ്റ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എനിക്കും ഒരു കൊതിയാണ്, എനിക്കും ഇങ്ങനെ ജീവിക്കും. നമ്മുടെ റൊമാൻസ് നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ബേസിക്കലി അതൊക്കെ കാണുമ്പോ നമുക്കൊരു എനിക്കും ഇങ്ങനെ വേണം. പിന്നെ ലൈഫിന്റെ ഒരു ഭാഗമാണ്, പാഷനും കരിയറും ഒക്കെ സെപ്പറേറ്റ് ആണ്. ഇറ്റ് വിൽ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്.
അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഒരു ദിവസം ദുബായില് വണ്ടി ഓടിക്കുമ്പോ, അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, വണ്ടി ഓടിക്കുമ്പോ ഞാൻ റാൻഡം കോൺവെർസേഷൻ ആയിരുന്നു, എന്തോ ഒരു പാട്ട് പ്ലേ, എന്തോ ഒരു ഇംഗ്ലീഷ് സോങ് എന്തോ ആയിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ടേൺ ചെയ്ത് അമ്മയോട് പറഞ്ഞു, അമ്മ കല്യാണം കഴിച്ചാലോ. അമ്മ ഇതിനു മുമ്പ് അങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ബോയ് ഫ്രണ്ട്സോ അങ്ങനൊന്നും ഞാൻ അങ്ങനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ അമ്മ അതെന്താ, ഞാൻ പറഞ്ഞു ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഐ ആം റെഡി, ഐ വോണ്ട് ടു സെറ്റിൽ ഡൗൺ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ വഴി ഞാൻ ശരിയാണെങ്കിൽ എനിക്ക് മനസ്സിലെട്ടി ഞാൻ ശരത്താൻ ഇത് തന്നെ നമുക്ക് പറ്റിയ അവസരം, ഇനി ഒരു അവസരത്തിന് നിൽക്കരുത്, അവസരമാണ് കാച്ചി കളയോ. അങ്ങനെയാണ് അപ്പൊ തന്നെ നിങ്ങള് പ്രപ്പോസൽസ് നോക്കാൻ തുടങ്ങി, മനസ്സും മാറുന്നില്ല. അതെ, തമാശയാണ്. അപ്പൊ ആക്ച്വലി പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് സംസാരിച്ചപ്പോ കെമിസ്ട്രി ഒക്കെ കറക്റ്റ് ആയിരുന്നു. കുറച്ച് നാളെ ഇവര് സംസാരിച്ചു, അതിനുശേഷമാണ് നമ്മൾക്ക് സെയിം മൈൻഡ് സെറ്റ് ആണ്, സെയിം ചിന്തയാണ്. പിന്നെ ഐ എം വെരി സപ്പോർട്ടീവ് ഓഫ് ഹിം, ഹി സപ്പോർട്ടീവ് ഓഫ് മീ. അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ പ്രണയം പൂവിട്ടു. അതെ, അതിന് അമ്മ കറക്റ്റ് സമയത്ത് വഴി ഒരുക്കി തന്നു. കറക്റ്റ് ആണ്.